പുതിയ സീസൺ മുന്നൊരുക്കമായി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ച സെൻട്രൽ മിഡ്ഫീൽഡറാണ് രോഹിത് കുമാർ. നമ്മൾ ഓൾറെഡി നിഷു, ഫക്കുണ്ടോ പെരേര, ഹൂപ്പർ, പുട്ടിയ, ഗിവ്സൺ സിംഗ്, വിസന്റി ഗോമസ് എന്നിവരുടെ ഒക്കെ പ്ലെയർ അനാലിസിസ് വീഡിയോ ചെയ്തു കഴിഞ്ഞു. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കി കാണുക. ഏതായാലും കുറേ പേർ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രോഹിത് കുമാറിൻ്റെ പ്ലെയർ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും വീഡിയോ തുടങ്ങാം. രോഹിത് കുമാറിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഡൽഹി സ്വദേശിയായ രോഹിത് കുമാർ ഡൽഹിക്ക് വേണ്ടി കളിച്ച് തന്നെയാണ് കരിയർ തുടങ്ങുന്നത്. ബീച്ചും പൂട്ടിയ അക്കാദമിയിലുണ്ടായിരുന്നു. പൂനെയിലെ ഡി എസ് കെ ശിവാജിയൻസിലൂടെയാണ് മുഖ്യധാരയിലേക്ക് എത്തുന്നത്. ഡി എസ് കെ ശിവാജിയൻസ് ലിവർപൂൾ അക്കാദമിയിലൂടെ വളർച്ച കൈവരിച്ച ഒരുപാട് നല്ല താരങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് രോഹിത് കുമാർ പൂനെ സിറ്റി എഫ് സിയിലെത്തുന്നത്. പൂനെ സിറ്റി എഫ് സിക്ക് വേണ്ടി 2 കൊല്ലവും അതിനുശേഷം വന്ന ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി 1 കൊല്ലവും അദ്ദേഹം ബൂട്ട് കെട്ടി. 23 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം, വളരെ യങ്ങാണ്. 20-ാം വയസ്സിൽ പൂനെ സിറ്റി എഫ് സിക്ക് വേണ്ടിയുള്ള കളി കണ്ടപ്പോൾ തന്നെ ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു. പെട്ടെന്നൊരു യുവ ഇന്ത്യൻ താരം വളരെ നല്ല പെർഫോമൻസോടുകൂടി പൊട്ടിമുളക്കുമ്പോൾ നമുക്ക് അവരോട് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നാറുണ്ട് ഇല്ലേ? ആ ഇഷ്ടം എനിക്ക് ഇപ്പോഴും രോഹിത്തിനോടുണ്ട്. എന്നാൽ ഇഷ്ടം കൊണ്ട് സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. വളരെ മികച്ച രീതിയിൽ തുടങ്ങിയ രോഹിത് പിന്നീട് അങ്ങോട്ട് വളർച്ച കൈവരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2017 റാങ്കോ പോപ്പോവിച്ചിന് കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ ബെസ്റ്റ് സീസൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നിയത് ആ ക്ലബാണ്. പൂനെ സിറ്റി എഫ് സിക്ക് വേണ്ടി കളിച്ച യുവതാരങ്ങളൊന്നും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാത്തത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റൊന്ന് മിഡ്ഫീൽഡ് കോമ്പിനേഷൻ ആണ്. 2017 മാർക്കോ സ്റ്റെബർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പം കളിച്ചത്. ഡിഫൻസീവ് ഡ്യൂട്ടീസ് കൂടുതൽ ഏറ്റെടുക്കുന്ന മാർക്കോ സ്റ്റെബറിന്റെ പ്രസൻസ് രോഹിത്തിന് കുറെ കൂടി ഫ്രീഡം നൽകി. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഡിഫൻസിലുപരി അറ്റാക്കിനെ കേന്ദ്രീകരിക്കുന്ന മാർക്കോ സ്റ്റാൻകോവിക് ആയിരുന്നു രോഹിത്തിന്റെ പങ്കാളി. അത് അത്ര അങ്ങ് ക്ലിക്കായില്ല. ഈ പറഞ്ഞതിനർത്ഥം അദ്ദേഹത്തിന്റെ വളർച്ച മുരടിച്ചുപോയി എന്നല്ല, ഈ കാണുന്നതിലും മികച്ച മിഡ്ഫീൽഡറായി മാറാൻ സാധിക്കുന്ന കളിക്കാരനാണ് രോഹിത് എന്നാണ്. വിക്കുന കീഴിൽ കളിക്കാൻ ഇറങ്ങുന്ന രോഹിത്തിന് വേണ്ടി കാലം കാത്തുവെച്ചത് എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. 2017 14 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. 2 ഗോളുകളും നേടി. 46 പാസ് പെർ 90 മിനിറ്റ്സ് ആണ് സ്റ്റാറ്റ്. വളരെ വളരെ മികച്ച സ്റ്റാറ്റ്. 18-19 സീസണിൽ 7 മത്സരവും 19-20 സീസണിൽ 9 മത്സരവും അദ്ദേഹം കളിച്ചു. അങ്ങനെ ആകെ മൊത്തം ISL 30 മത്സരങ്ങൾ. ഡിഫൻസിനെ ഷീൽഡ് ചെയ്യുന്ന 2 കളിക്കാരിൽ ഒരാൾ, പാർട്ട് ഓഫ് എ ഡബിൾ പിവറ്റ്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടോ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടോ നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താം, പക്ഷേ അദ്ദേഹത്തിന്റെ ഗുണദോഷങ്ങൾ പരിഗണിക്കണമെന്ന് മാത്രം. നേരത്തെ പറഞ്ഞതുപോലെ പാസിംഗ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ. ഉയർന്ന പാസിംഗ് ആക്യുറസിയും ശുഭസൂചനയാണ്. കളിയിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലെയറാണ്. ബോൾ ധാരാളമായി സ്വീകരിക്കാനും ബോൾ അടുത്ത സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനും അദ്ദേഹം വളരെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ടച്ച് പെർ 90 മിനിറ്റ്സും ഉയർന്നതാണ്. ബോൾ റിസീവ് ചെയ്യാൻ പാകത്തിന് എപ്പോഴും പൊസിഷൻ ചെയ്യും. കൂടുതൽ അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയറാണ്. കളിയിൽ എപ്പോഴും ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു വ്യഗ്രത പല രീതിയിൽ പ്രദർശിപ്പിക്കുന്നു എന്ന് മാത്രം. ഉദാഹരണത്തിന്, പൊസിഷൻ ചെയ്യുമ്പോൾ മികച്ച അറ്റാക്കിംഗ് പൊസിഷൻ തന്നെ തിരഞ്ഞെടുക്കും. അറ്റാക്കിംഗ് തേർഡിൽ ഡിഫൻസ് സ്പ്ലിറ്റിംഗ് പാസുകൾ നൽകാൻ വേണ്ടി ശ്രമിക്കും. അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഒരവസരം കിട്ടിയാൽ ലോങ് റേഞ്ചറുകൾ അടിക്കാൻ ശ്രമിക്കും. ബോൾ ടാക്കിൾ ചെയ്യേണ്ട സിറ്റുവേഷനിൽ കളിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന താരങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അവർ ബോൾ ക്ലിയർ ചെയ്യില്ല, അവർ ബോൾ പിടിച്ചെടുത്ത് വീണ്ടും കളിക്കാൻ ശ്രമിക്കും. ഫസ്റ്റ് ടൈം പാസ് ചെയ്യാനുള്ള കഴിവ് എടുത്തു പറയേണ്ട മറ്റൊരു പോയിന്റാണ്. ആദ്യ ടച്ച് തന്നെ പാസ്സാക്കി മാറ്റാനുള്ള കഴിവ് പ്രഷർ സിറ്റുവേഷനുകളിൽ ക്യുക്ക് പാസ് കളിക്കാൻ സഹായകരമാകും. കളിയിലെ ഫിസിക്കൽ പ്രസൻസ് മികച്ചത് തന്നെ. ഗ്രൗണ്ട് ഡ്യൂവലുകളായാലും ഏരിയൽ ഡ്യൂവലുകളായാലും മികച്ച ആധിപത്യം നേടാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കാറുണ്ട്. കൗണ്ടറുകളുടെ വേഗത കുറക്കാൻ ഇദ്ദേഹം ഉപയോഗപ്പെടാറുണ്ട്. ഫൈനൽ തേർഡിൽ വെച്ച് ബോൾ മിസ്സായാൽ എതിർ ടീം കൗണ്ടർ അറ്റാക്കിന് വരാൻ ശ്രമിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ബോളിനെ ഡിഫൻസിൽ നിന്ന് അറ്റാക്കിലേക്ക് ലിങ്ക് ചെയ്യുന്ന പ്ലെയറുണ്ട്. ആ പ്ലെയറിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം മിടുക്കനാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കൗണ്ടർ അറ്റാക്കിനെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ എജിലിറ്റിയിൽ ഒരല്പം പിന്നിലാണ്. ക്യുക്കായിട്ടുള്ള ഡയറക്ഷൻ ചെയ്ത് അത് അറ്റാക്കിന് വേണ്ടിയിട്ടായാലും ഡിഫൻസിന് വേണ്ടിയിട്ടായാലും അത് അത്ര എളുപ്പമല്ല. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുമെങ്കിലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് മാത്രമുള്ള ഫോർമേഷൻ കളിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ചിലപ്പോഴെങ്കിലും അനാവശ്യമായ പാസുകൾക്കും അനാവശ്യമായ ഡ്രിബിളുകൾക്കും വേണ്ടി ശ്രമിച്ച് പൊസഷൻ നഷ്ടപ്പെട്ടതായി കണ്ടിട്ടുണ്ട്. മാത്രമല്ല അറ്റാക്കിംഗ് തേർഡിൽ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോഴെങ്കിലും എതിർ ടീം താരങ്ങളുടെ മേലിൽ തട്ടിത്തെറിക്കുന്നതായി കണ്ടിട്ടുണ്ട്. പാസിംഗ് ലൈൻ ഇമാജിൻ ചെയ്യുമ്പോൾ ശരിയാവാത്തത് കൊണ്ടുള്ള പ്രശ്നമാവാം ഒരുപക്ഷേ ഇത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഹിത് കുമാർ പൂർണ്ണമായും ഷേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. കിബുയ്ക്കുനെ ഇദ്ദേഹത്തെ എങ്ങനെ ഷേപ്പ് ചെയ്യുമെന്ന് കാണാൻ വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആര് ആദ്യ ഇലവനിൽ എത്തുമെന്നുള്ളത് പ്രീ സീസണിലെ പ്രകടനമാണ് തീരുമാനിക്കുകയെങ്കിലും ക്യാമ്പിലേക്ക് എത്തുമ്പോൾ കുട്ടിയേക്ക് രോഹിത്തിനേക്കാൾ കുറച്ച് മുൻതൂക്കമുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. നന്ദി.